അടച്ചതിനെ ആക്ഷേപിക്കുകയും ഇതിനെ ഞങ്ങൾ വിധേയപ്പെടുകയില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് ഒരു ധാർഷ്ട്യപരമായ തീരുമാനമെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ രാജ്യങ്ങളിലും ആ രാജ്യത്തിൻ്റെതായ നിയമങ്ങൾ മതങ്ങളനുസരിച്ചാണ് പോകുന്നത്. അത് ക്രിസ്ത്യാനികൾക്കും ഇവിടെയും ബാധകമാണ്. അതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് അത് മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം ഇത് ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള രീതിയിൽ ധാർഷ്ട്യം കാണിക്കുന്നത് അസ്വീകാര്യമായൊരു കാര്യമാണ്. നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർക്കൂറിലോസ് ടെലിവിഷൻ പ്രോഗ്രാമിലെ പഞ്ചിനു വേണ്ടി മാത്രം പറഞ്ഞതല്ല ഈ വാചകം. ഫേസ്ബുക്കിൽ ലൈക്കും കമൻറ്റും കിട്ടാൻ ചില സ്റ്റാറ്റസുകൾ സൃഷ്ടിക്കുക മാത്രമല്ല മാർക്കൂറിലോസ് ചെയ്യുന്നത്, വിശ്വാസികൾക്കൊപ്പം തെരുവിലിറങ്ങി പറയുകയും ചെയ്യുന്നു. കേരള ചർച്ച് ആക്ട് നടപ്പാക്കണം. സഭയിലുണ്ടായ അഴിമതികളും സാമ്പത്തിക അരാജകത്വവും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ ഒരു വലിയ വിപ്ലവം, ആത്മീയമായ സാമൂഹ്യമായ ഒരു വിപ്ലവം സഭയിൽ ഉണ്ടാക്കുവാൻ നവീകരണമെന്ന ആശയമായ റിഫോർമേഷൻ മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുറെ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് കാലക്രമേണ ഈ സാമ്രാജ്യത്വത്തിന്റെ ഭാവങ്ങളും മുതലാളിത്തത്തിന്റെ ഭാവങ്ങളും ഒക്കെ വീണ്ടും സഭയിലേക്ക് കടന്നു വരികയും ഇന്നും അത് അനസ്യൂതം തുടരുകയും ചെയ്യുകയാണ്. അപവാദങ്ങൾ അവിടെയും ഇവിടെയും ഉണ്ടെന്നൊഴിച്ചാൽ പൊതുവെ ഒരു വലിയ ഭൂവുടമയായി ഇന്ന് ക്രൈസ്തവ സഭകൾ മാറിയിരിക്കുകയാണ്. അതിരില്ലാത്ത സമ്പത്തിന്റെ ഉടമകളായി, അത്തരം സമ്പത്തിന് കണക്കുകളില്ലാതെ അഴിമതി വ്യാപകമായിരിക്കുന്ന ഒരവസ്ഥ, ഒരു ദുരവസ്ഥ ഇന്ന് ക്രൈസ്തവ സഭകളുടെ മുഖമുദ്രയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിലുണ്ടായ വ്യവഹാരങ്ങളും തർക്കങ്ങളും ഒക്കെ ഇന്ന് ക്രൈസ്തവ സഭകളെ യേശുക്രിസ്തുവിന്റെ ദർശനത്തിൽ നിന്ന് വളരെയധികം പിന്നോട്ടടിക്കുന്ന ഒരു കാലത്താണ് ചർച്ച് ആക്ടിന്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതും അതിനുവേണ്ടി മുന്നോട്ട് ഇറങ്ങേണ്ടതും. പക്ഷേ കർദിനാൾമാരും ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും നിരന്നു നിന്നു പറയുന്നു ഈ ആക്ട് വേണ്ടെന്ന്. ഞങ്ങളുടെ കാലത്ത് ഈ ആക്ട് നടപ്പാക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ മുട്ടുകുത്തി കൈമുത്തി പ്രഖ്യാപിക്കുന്നു. ലോ റിഫോംസ് കമ്മീഷനിൽ വന്നിട്ട് ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നത് എന്തിനാ? എനിക്ക് ഉറപ്പുണ്ട് ഏതായാലും ഈ സർക്കാരിന്റെ കാലത്ത് ഇത് നടപ്പിലാക്കില്ല, ഉറപ്പാണ്. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നമുക്ക് ഉറപ്പ് തന്നെയാണ്. ഇതിപ്പോ കോൾഡ് സ്റ്റോറേജ് പോകും, 10 വർഷം മുമ്പ് നടന്നുപോലെ. അത് മുഖ്യമന്ത്രി നമുക്ക് ഉറപ്പും തന്നു. പക്ഷേ ഇനിയും സർക്കാരുകൾ വരും, ഇടതും വരും വലതും വരും. ഇനി വേറെ വല്ല സർക്കാർ വരുമോ എനിക്കറിയില്ല. കുറച്ചു കഴിയുമ്പോ വീണ്ടും ഇത് പൊക്കിക്കൊണ്ടുവരുമോ? ഇതാണ് ഇന്നത്തെ ഈ യോഗത്തിലെ നമ്മുടെ ആശങ്ക എന്ന് ആരുടെ മുമ്പിലും ധൈര്യമായി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ആശങ്ക. ഇത് നമ്മൾ അനുവദിക്കില്ല എന്ന് കൂടി ഉറപ്പായി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. പിന്നെങ്ങനെ വന്നു തെരഞ്ഞെടുപ്പിനായി ചുമരുകൾ എഴുതുന്ന കാലത്ത് പള്ളികൾക്കായി ഒരാക്ട്? കർദിനാൾ ഭൂമി മറിച്ചുവിറ്റെന്ന് വിശ്വാസികൾ തന്നെ പറഞ്ഞ ദിനങ്ങളാണ് നടപ്പു കലണ്ടറിൽ ചുവന്ന അക്കങ്ങളിൽ കിടക്കുന്നത്. ഹൈക്കോടതി ചത്തുരത്തിലേക്ക് കന്യാസ്ത്രീകൾ നടന്നുവന്ന് ബിഷപ്പ് കുറ്റം ചെയ്തെന്ന് പ്രഖ്യാപിച്ച വാരങ്ങളിലായിരുന്നു സഭയ്ക്ക് പീഡാനുഭവങ്ങൾ. അപ്പോഴും ഒരു ബിഷപ്പ് വിചാരിച്ചാൽ 100,000 വോട്ട് കിട്ടുമെന്ന് സർക്കാർ കരുതിപ്പോയോ? ഇപ്പോഴും ഇത് സംബന്ധിച്ച് സഭകൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമെന്നുള്ളതല്ല, സഭ വല്ലാതെ പരിഭ്രാന്തമായിരിക്കുന്നത് ചർച്ച് ആക്ടിനെ കുറിച്ച് വളരെ പ്രധാനമായ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ്. കൂറിലീസ് ഓർത്തഡോക്സ് സഭയിലെ കൂറിലോസ് മെത്രാനെ പോലെയുള്ള ആളുകൾ ചർച്ച് ആക്ട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നു. പഴയതുപോലെയല്ല, വിശ്വസിക്കുന്ന വിശ്വാസികളായ വിദ്യാഭ്യാസമുള്ള ആളുകൾ ചർച്ച് ആക്ട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചർച്ച് ആക്ട് എന്തെങ്കിലും കാരണവശാൽ ഈ സർക്കാരോ മറ്റേതെങ്കിലും ഒരു സർക്കാരോ നടപ്പിലാക്കിയാലോ എന്നൊരു ഭയം നിലവിലുണ്ട്. യഥാർത്ഥത്തിൽ 5 കൊല്ലം മുമ്പുണ്ടായിരുന്ന ക്രിസ്ത്യാനികളല്ല ഇന്ന്. ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിന് ഫേസ് ചെയ്ത ക്രിസ്ത്യൻ വിഭാഗത്തിലെ വോട്ടർമാരല്ല ഇന്ന് എന്നുള്ള സത്യം സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കേണ്ടതാണ്. 5 കൊല്ലം മുമ്പ് കണ്ണടച്ച് ബിഷപ്പ് പറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞാലോ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി സമൂഹമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വായിക്കുന്ന, പഠിക്കുന്ന, ബോധപൂർവം ചിന്തിക്കുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ എണ്ണം കൂടിയിരിക്കുന്നു.
അതുകൊണ്ട് ഒരു ബിഷപ്പിന് 100,000 വോട്ടുണ്ട് എന്നുള്ള തരത്തിലൊക്കെ വിശ്വസിച്ചിട്ട് ഇത്തരം പുരോഗമനാത്മകമായ ചിന്താഗതികളെ ഇല്ലാതാക്കുന്ന സർക്കാർ നടപടികൾ ഒരിക്കലും ശ്ലാഘനീയമല്ല. എന്താണ് കേരള ചർച്ച് ആക്ട്? അത് കേരള ലോ റിഫോംസ് കമ്മീഷൻ ചെയർമാനായിരുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് എഴുതി വെച്ചതാണ്. 10 മുൻപ് 2009 പള്ളികളിലെയും ഇടവകകളിലെയും സ്വത്ത് കൈകാര്യം ചെയ്യാൻ ഇടവക കമ്മിറ്റികൾക്ക് അധികാരം നൽകുന്നതാണ് ബില്ല്. ഇപ്പോഴത് എങ്ങനെ വിവാദമായി? ഇപ്പോഴത്തെ കേരള ലോ റിഫോംസ് കമ്മീഷൻ ചെയർമാനായ ജസ്റ്റിസ് കെ ടി തോമസ് ഈ ബിൽ നടപ്പാക്കണമെന്ന് ശുപാർശ ചെയ്തു. ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ നിയമത്തിൽ ഏതാനും പരിഷ്കാരങ്ങൾ വരുത്തി കരട് പ്രസിദ്ധീകരിച്ചു. ബില്ലിനെ എതിർത്തത് കർദിനാൾമാരും ആർച്ച് ബിഷപ്പുമാരും മാത്രമല്ല, അതിരൂപത ഭൂമി ഇടപാടിൽ കർദിനാൾ മാർ ആലഞ്ചേരിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ഫാദർ പോൾ തേലക്കാട്ടിനെ പോലെയുള്ളവരും ഈ നിയമത്തെ എതിർക്കുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 25-26 വകുപ്പുകൾ, അതാണ് മതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മൗലിക അവകാശങ്ങൾ. അത് ഒന്നാമത്തെ അവകാശം മനസാക്ഷി സ്വാതന്ത്ര്യമാണ്. അത് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനും അത് ജീവിക്കാനും പ്രഘോഷിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശമാണ്. അതാണ് മതത്തിൻ്റെ മൗലികമായ മനസാക്ഷി സ്വാതന്ത്ര്യം. രണ്ടാമത്തെ 26-ാമത്തെ വകുപ്പ് പറയുന്നത് മതകാര്യങ്ങളിലുള്ള സ്വാതന്ത്ര്യമാണ്, മതപരമായ അടിസ്ഥാന സ്വാതന്ത്ര്യം. അത് മതകാര്യങ്ങളിലുണ്ടാവും. ആ മതകാര്യങ്ങളിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് 4 ഉപവകുപ്പുകളുണ്ട്. ഒന്നാമത്തേത് അത് എസ്റ്റാബ്ലിഷ് ആൻഡ് റൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസസ്, അതായത് സഭാപരമായ സ്ഥാപനങ്ങളും പരോപകാരപരമായ സ്ഥാപനങ്ങളും സ്ഥാപിക്കാനും കൊണ്ടു നടക്കാനുള്ള അവകാശം. രണ്ടാമത് മാനേജ് ഇറ്റ്സ് ഓൺ അഫയേഴ്സ്, മതപരമായ കാര്യങ്ങൾ ആ മതങ്ങൾക്ക്, അത് ക്രിസ്ത്യാനികൾ, യഹൂദർ, ആരെ, എല്ലാ മതങ്ങൾക്കും അത് ബാധകമാണ്. മതപരമായ കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കാനുള്ള അവകാശം. മൂന്നാമത്തേത് മതത്തിന് വേണ്ടി സമ്പത്ത് ആർജിക്കാനും വിൽക്കാനുമുള്ള അവകാശം. നാലാമത്തേത് ടു അഡ്മിനിസ്റ്റർ സച്ച് പ്രോപ്പർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് ലോ, ഇതാണ് വിവാദം. അപ്പോൾ സഭയുടെ സമ്പത്ത് നിയമാനുസൃതമായി അഡ്മിനിസ്റ്റർ ചെയ്യണം എന്നാണ്. എന്ത് നിയമമാണ്? അക്കോർഡിംഗ് ടു ലോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദ ലോ എന്നല്ല, ഒരു ഡെഫിനിറ്റായിട്ടുള്ള കൃത്യമായ അവിടെ ഒരു നിയമം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. നിയമം എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത്, വ്യക്തമാക്കുന്നത് സർക്കാർ നിയമം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ സർക്കാർ നിയമം ഇവിടെ ഉണ്ടാക്കാൻ വന്നാൽ ഈ മതകാര്യങ്ങളിലെ സ്വാതന്ത്ര്യം പരിപൂർണമായി ഇല്ലാതെയാകും. ഭരണഘടന മതങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് നിയമമെന്ന് സഭയിലെ ഒരു വിഭാഗം വാദിക്കുമ്പോൾ മറിച്ച് കരുതുന്നവരുമുണ്ട് വിശ്വാസികളെ. ഈ ബില്ലിനെ എതിർത്ത് മുഖ്യമന്ത്രിയെ പോയി കണ്ടത് ഏതാനും ചിലർ മാത്രമാണെന്നും അത് സഭയുടെ ശബ്ദമല്ലെന്നും അവർ തുറന്നടിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ബഹുഭൂരിപക്ഷം സഭകളും എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ തെറ്റാണ്. ഒന്ന്, ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ പോയ ആളുകളുടെ കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷം സഭകളിലെ ആളുകളില്ല. യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയിലെ ആളുകളാണ് പ്രധാനമായിട്ടുള്ളത്. ലാറ്റിൻ കത്തോലിക്ക സഭയിലെയും മലങ്കര സഭയിലെയും സീറോ മലബാർ സഭയിലെയും ആളുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഈവൻ ജാക്കബേറ്റ് സഭയിലെ ആളുകൾ പോലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗങ്ങൾ അവനാരും ഉണ്ടായിരുന്നില്ല. മാർത്തോമ സഭയിലുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല, മറ്റാരും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ പ്രബലമായൊരു ഗ്രൂപ്പായ കത്തോലിക്ക സഭയാണ് ഈ ചർച്ച് ആക്ടിനെ നിശിതമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇത് എതിർക്കുന്ന ആളുകളും എതിർപ്പിൽ വിശ്വസിക്കുന്ന ആളുകളും യഥാർത്ഥത്തിൽ എന്താണ് ചർച്ച് ആക്ട് എന്ന് വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് പഠിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശബരിമലയ്ക്കു ശേഷം സർക്കാരിന് മുന്നിൽ വന്നു വീണ ഏറ്റവും വലിയ കീറാമുട്ടിയാണ് ചർച്ച് ആക്ട്. ശബരിമലയിൽ നവോത്ഥാനത്തിന്റെ വഴി സ്വീകരിച്ച സർക്കാർ ചർച്ച് ആക്ടിന്റെ കാര്യത്തിൽ ജപമാലയെടുത്തോ എന്നാണ് ചോദ്യം. ചർച്ച് ആക്ട് നിലവിൽ വന്നാൽ സഭയുടെ എന്തെല്ലാം അവകാശങ്ങളാണ് നഷ്ടമാകുന്നത്? ഒരവകാശവും നഷ്ടപ്പെടത്തില്ല. ഒരവകാശവും നഷ്ടപ്പെടത്തില്ല എന്ന് മാത്രമല്ല, ക്രിസ്തു സഭയ്ക്ക്, ക്രൈസ്തവ സഭകൾക്ക് പൊതുജന മധ്യത്തിൽ കൂടുതലൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുകയും ചെയ്യും. ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. ഒരു മതേതര സമൂഹത്തിൽ അങ്ങനെയുള്ളൊരു സാധ്യത വരുമ്പോൾ അത് സ്വീകരിക്കുകയാണ്. തള്ളിക്കളയല്ല ക്രൈസ്തവ സഭകൾ ചെയ്യേണ്ടത്. സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ പ്രശ്നം യാക്കോബായ ഓർത്തഡോക്സ് തർക്കമാണ്. കോടതികൾ പലതവണ വിധിച്ചിട്ടും
നടപ്പാക്കാൻ കഴിയാതെ സർക്കാർ ബുദ്ധിമുട്ടുന്ന വിഷയം. ചർച്ച ആക്ട് കൊണ്ട് സഭാതർക്കം പരിഹരിക്കാൻ കഴിയുമോ? യാക്കോബായ ഓർത്തഡോക്സ് പ്രശ്നം മാത്രമല്ല, സഭകളിൽ ഇന്ന് വസ്തു സംബന്ധിച്ചോ സ്വത്ത് സംബന്ധിച്ചോ സമ്പത്ത് സംബന്ധിച്ചോ ഉള്ള എല്ലാ വ്യവഹാരങ്ങൾക്കും ഏത് സഭയാണെങ്കിലും പരിഹാരം കാണുവാനായിട്ട് ഈ ചർച്ച ആക്ട് കൊണ്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സീറോ മലബാർ സഭകളിൽ സഭയിൽ മാത്രമുള്ളൊരു പ്രശ്നമല്ല വസ്തു കച്ചവടം സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ, പലതും പുറത്തൊന്നും വന്നിട്ടില്ല. മിക്കവാറും എല്ലാ സഭകളിലും ഈ പ്രശ്നങ്ങളുണ്ട്. ഒരു സഭയുടെ മുൻ നേതാവ് കഴിഞ്ഞ മാസമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ജയിലിലായിരുന്നു അദ്ദേഹം കുറേ നാളുകളായിട്ട്. അതൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്, പല സഭകളിലും നടക്കുന്നത് പുറത്തു വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ധാരാളം വസ്തു കച്ചവടം സംബന്ധിച്ചും ഒക്കെയുള്ള അഴിമതികൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ സഭകൾക്കും മറ്റ് മതങ്ങൾക്ക് ബാധകമായ നിയമങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ബില്ലിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് പോലെ തന്നെ എതിർക്കുന്നവരും അക്കമിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിലവിലെ സഭാനിയമം ഇഷ്ടം പോലെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല. സഭാ ഭൂമി വിവാദം കണ്ടെത്തിയതും പുറത്തു കൊണ്ടുവന്നതും സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണെന്നാണ് വാദം. അതിൽ സഭ തന്നെ നടപടിയും എടുത്തു. മതകാര്യങ്ങളിൽ മതത്തിന്, അത് ഹിന്ദുമതമായാലും ഇസ്ലാം മതമായാലും ക്രിസ്തു മതമായാലും, ആ മതങ്ങളിൽ അവാന്തര വിഭാഗങ്ങൾ ഉണ്ടാകാം. ക്രിസ്തു മതത്തിൽ തന്നെ പല സഭകളുണ്ട്, ഡിനോമിനേഷൻസ് ഉണ്ട്. അവർക്കെല്ലാം സംഘങ്ങളുണ്ട്. ഇപ്പോൾ ഇതൊന്നുമില്ലാത്ത ക്രിക്കറ്റ് കളിയുടെ സംഘമാകാം, വോളിബോൾ സംഘമാകാം, ഗ്രൂപ്പുകളാകാം. ഇതെല്ലാം ഉണ്ടാക്കാനും അവരുടെ നിയമാനുസൃതമായി നടത്താനുള്ള സ്വാതന്ത്ര്യത്തിൽ സർക്കാർ കൈകടത്തലാവുന്നത്, അത് ലോകത്തിലൊരിടത്തും സ്വാതന്ത്ര്യമുള്ള നാടുകളിൽ നിന്ന് നടത്താറില്ല. അവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുത്ത് അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ അത് ഇഷ്ടം പോലെ എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണോ? അല്ല. ഭൂമി വിൽക്കുമ്പോഴോ വാങ്ങിക്കുമ്പോഴോ സമ്പത്ത് ആർജിക്കുമ്പോഴോ മറ്റൊരു കൊടുക്കുമ്പോഴോ ഒക്കെ നാട്ടിലെ നിയമങ്ങൾ, രജിസ്ട്രേഷൻ ആക്ട് 1909 രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് ഭൂമി മേടിക്കാനും വിൽക്കാനും പാടുള്ളൂ. പണ കൈകാര്യങ്ങളിൽ എല്ലാ നിയമമുണ്ട്. ബാങ്കിൻ്റെ നിയമങ്ങൾ, ഇൻകം ടാക്സിൻ്റെ നിയമങ്ങൾ, എല്ലാ വിദേശ പണത്തിൻ്റെ നിയമം എല്ലാം സർക്കാരിൻ്റെ നിയമങ്ങൾ അനുസരിച്ചാണ് ചെയ്യുന്നത്, ഒന്നുമല്ലാതെയില്ല. പക്ഷേ മതത്തിനകത്ത് സമ്പത്ത്, മതം ആ മതത്തിൻ്റെ സ്ഥാപനങ്ങൾ നടത്തുന്നതിലോ ഉപയോഗിക്കുന്നതിലോ പണം ഉപയോഗിക്കുന്നതിലുള്ള സ്വാതന്ത്ര്യം ആ മതത്തിലെ ആ സംഘത്തിൽ സ്വതന്ത്രമായി ചേർന്ന സഭയിലെ അംഗങ്ങൾക്കാണ്. അതാണ്, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് നിയമാനുസൃതമാണ്. ആ നിയമം ആ സഭയ്ക്കുള്ളിൽ ഉണ്ടാക്കുന്ന നിയമമാണ്. അത് കത്തോലിക്കിനെ സംബന്ധിച്ച് കാനൻ നിയമമാണ്, ഓർത്തഡോക്സുകാർക്ക് സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, മാർത്തോമക്കാർക്കുണ്ട്, പന്തക്കോസ്തല സഭകൾക്കുണ്ട്, ഹിന്ദുമതത്തിനുണ്ട്, ഇസ്ലാം മതത്തിനുണ്ട്. ആ നിയമം സർക്കാരുണ്ടാക്കാൻ പാടില്ല, സർക്കാർ അതിൽ ഇടപെടാൻ പാടില്ല. സർക്കാർ ഇടപെടുമ്പോൾ സോവിയറ്റ് യൂണിയനിൽ മതസ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ ഇടപെട്ടു. അവിടുത്തെ റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ പാത്രിയാർക്കീസിന് കാര്യമായ അധികാരമൊക്കെ സർക്കാരിൻ്റെ. അതൊരു ദേശസാൽക്കരണമാണ്, അത് മതങ്ങളുടെ ദേശസാൽക്കരണമാണ്, അത് പാടില്ല. മതങ്ങൾ രാഷ്ട്രവും തമ്മിലുള്ള അകലത്തിൽ അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മണ്ഡലം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കണം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കാനൻ നിയമം നേരത്തെയും നിലവിലുണ്ട്. ആ നിയമത്തിൽ പരിഹരിക്കാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് ഭൂമി ഇടപാടിൽ വിശ്വാസികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വാഭാവികമായിട്ടും സഭയ്ക്കകത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നതിനോടുള്ള എതിർപ്പ് കൊണ്ടാണ് ചർച്ച ആക്ടിനെ എതിർക്കുന്നതെന്ന് വെച്ചോ. എന്നാൽ പോലും സഭയ്ക്കകത്ത് സുതാര്യമായി കാര്യങ്ങൾ നടക്കാൻ, സഭയ്ക്കകത്ത് ഇതുപോലെയുള്ള ഭൂമി വിൽപ്പനയെ സംബന്ധിച്ച പരാതികൾ ഇല്ലാതെയാക്കാൻ ഉതകുന്ന ഒത്തിരിയേറെ സജഷൻസ് ഇതിനകത്തുണ്ട്. എന്തുകൊണ്ടാണ് ആ സജഷൻസിനെ കത്തോലിക്കാ സഭ കൈനീട്ടി സ്വീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് ഒരു ചർച്ച ആക്ട് വന്ന പാടെ റിയാക്ഷനിലേക്ക് പോകുന്നത്? എന്തുകൊണ്ട് പ്രോ ആക്റ്റീവായി ഇന്നിന്ന ക്ലോസുകൾ പറ്റില്ല, ആ ക്ലോസുകൾക്ക് പകരം നമുക്ക് ഇന്ന മറ്റു ചില ക്ലോസുകൾ വയ്ക്കാം, അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിന് പകരം മറ്റൊരു നിയമത്തെക്കുറിച്ച് ആലോചിക്കാം, ഇന്നിന്ന സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്നും അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളുമായിട്ടല്ലേ കത്തോലിക്കാ സഭ മുമ്പോട്ട് വരേണ്ടത്? എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്ന എന്താണ്? കണ്ണടച്ച് എതിർക്കുകയാണ്. നമ്മുടെ സ്വത്തുക്കൾ മറ്റാരോ കൊണ്ടുപോകുന്നു എന്ന വ്യാജ പ്രചാരണം നടത്തുകയാണ്. അത് വലിയ ഗുരുതരമായ അക്ഷന്തവ്യമായ കുറ്റകൃത്യം തന്നെയാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതിനകത്ത് വളരെ സ്വീകാര്യമായ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ആത്മായർക്ക് പ്രാതിനിധ്യം കിട്ടത്തക്ക രീതിയിലുള്ള
വളരെ കൃത്യമായ കാര്യങ്ങൾ നിർവചിച്ചിട്ടുണ്ട്. ഇതിനകത്ത് സഭാ നിയമമാണോ സിവിൽ നിയമമാണോ എന്നൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിൽ നിന്ന് കൃത്യമായൊരു നിയമസംഹിതയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ഓരോ ഇടവകകളും ഒരു ക്രിസ്ത്യൻ ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യണമെന്നാണ് ജസ്റ്റിസ് കൃഷ്ണയ്യർ എഴുതിയ ബില്ലിന്റെ പ്രധാന നിർദ്ദേശം. ഇടവക പൊതുയോഗമാണ് ട്രസ്റ്റ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നത്. ട്രസ്റ്റ് കമ്മിറ്റിക്ക് മാനേജിംഗ് സെക്രട്ടറി ഉണ്ടാകും. ഇത്രയും തെരഞ്ഞെടുപ്പിലൂടെയാണെങ്കിൽ ഇടവക വികാരിയായിരിക്കും എപ്പോഴും ട്രസ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ. അതുകൊണ്ട് തന്നെ അധികാരം സഭയ്ക്ക് പുറത്തേക്ക് പോകുന്നില്ല എന്നാണ് നിയമത്തിന്റെ കാതൽ. ചർച്ച് ആക്ട് സാധാരണഗതിയിൽ ഒരു ഇടവകയിൽ ഒരു ക്രിസ്ത്യൻ ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ്. ആ ഇടവകയിലെ ആളുകളുടെ എണ്ണം അനുസരിച്ച് ഒരു ട്രസ്റ്റ് കമ്മിറ്റിയെ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുകയാണ്. ആ ട്രസ്റ്റ് കമ്മിറ്റിയിൽ നിന്ന് ഒരു മാനേജിംഗ് ട്രസ്റ്റിയെയും തെരഞ്ഞെടുക്കുന്നു. ആ ട്രസ്റ്റ് കമ്മിറ്റിയുടെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ഇടവക വികാരിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നെ ഇടവക വികാരിമാർ സാധാരണഗതിയിൽ ഒരു കൗൺസിൽ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിൽ നയിക്കുന്നുണ്ട്. ആ കൗൺസിലിന് രണ്ട് ട്രസ്റ്റിമാരുണ്ട്, കൈക്കാരന്മാർ രണ്ടുപേരുണ്ട്. ഇതേ സംവിധാനം തന്നെയാണ് ഒരു ചർച്ച് ആക്ട് ഉണ്ടായാലും വരാൻ പോകുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാകുന്ന ഒരു മാറ്റം, ഒരു ഇടവകയുടെ കീഴിലുള്ള എല്ലാ സ്വത്തുക്കളും സഭാ സ്വത്തുക്കൾ മുഴുവനും എല്ലാ ടെമ്പോറൽ ഗുഡ്സിൻ്റെയും ഉടമസ്ഥാവകാശം ഈ ട്രസ്റ്റ് കമ്മിറ്റിയിലേക്ക് മാറ്റപ്പെടുമെന്നുള്ളതാണ്. ഇപ്പോഴതിൻ്റെ ഉടമസ്ഥാവകാശം നിൽക്കുന്നത് കാനൺ നിയമത്തിലൂടെ അതാത് രൂപതകളിലെ ബിഷപ്പിനോ ആർച്ച് ബിഷപ്പിനോ അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്കോ ആണ്. ഈ ചർച്ച് ആക്ട് നിലവിൽ വന്നാൽ ഇടവക വികാരി പ്രിസൈഡിംഗ് ചെയ്യുന്ന കമ്മിറ്റിക്കായിരിക്കും ഇതിൻ്റെ പരിപൂർണമായ അധികാരം. അതുകൊണ്ട് ചർച്ച് ആക്ട് നിലവിൽ വന്നാൽ ഒരു കാരണവശാലും സഭയ്ക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഒരു സ്വകാര്യ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഭൂമിയിൽ എങ്ങനെയാണ് സർക്കാരിന് ഇപ്പോഴോ പിന്നീടോ ഏതെങ്കിലും ഒരു കാലത്ത് ഇടപെടാൻ കഴിയുക? ഒരിക്കലും ഇടപെടാൻ കഴിയില്ല. ഇതൊരു സ്വകാര്യ ട്രസ്റ്റാണ്, ക്രിസ്ത്യൻ ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. ഒരു ത്രിതല സംവിധാനമാണ് ചർച്ച് ആക്ടിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും സഭയുടെ ഏതെങ്കിലും ഒരു കാലത്തോ ഇന്നോ ഒരു വിദൂര ഭാവിയിൽ പോലുമോ സഭയുടെ എന്തെങ്കിലും സ്വത്തുക്കൾ സർക്കാരിനോ മറ്റേതെങ്കിലും സ്ഥാപനത്തിനോ അടിച്ചു മാറ്റിക്കൊണ്ടു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു ക്ലോസുകളും ചർച്ച് ആക്ടിൽ കണ്ടില്ല എന്നുള്ളതാണ്. ട്രസ്റ്റ് കമ്മിറ്റിയുടെ പേരിലേക്ക് ഇടവകയിലുള്ള മുഴുവൻ സ്വത്തുക്കളും കൈമാറ്റം ചെയ്യപ്പെടും എന്ന ചട്ടത്തിലാണ് സഭാ മേലധ്യക്ഷന്മാരുടെ എതിർപ്പ്. നിലവിൽ സ്വത്തിന്റെ ഉടമസ്ഥൻ രൂപത മേലധ്യക്ഷന്മാരാണ്. ബിഷപ്പും ആർച്ച് ബിഷപ്പും ഒക്കെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിനു പകരം പുതിയ ഭരണസമിതിയായിരിക്കും സ്വത്ത് വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ തീരുമാനിക്കുക. എല്ലാ സഭയ്ക്കും അതിനകത്ത് അതിൻ്റെ ആ നിയമം പാലിച്ചെങ്കിലെങ്കിൽ എന്ത് ചെയ്യണമെന്നും പാലിക്കാതിരുന്നാൽ പരാതിപ്പെടേണ്ടത് എവിടെയാണെന്നുള്ള അവസ്ഥകളുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് കാണാം, സർവകലാശാല സഭയിൽ ഭൂവിവാദം ഉണ്ടായി. എന്താ ചെയ്തത്? പരാതി ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു. എന്തു ചെയ്തു? നടപടിയുണ്ടായി, കൃത്യമായ നടപടിയുണ്ടായി. നടപടിയുണ്ടായെന്ന് മാത്രമല്ല, കൃത്യമായ അന്വേഷണ കമ്മിറ്റികൾ വയ്ക്കുകയും ചെയ്തു. ഇത് നടക്കും. അതുകൊണ്ട് പ്രശ്നം. അപ്പോൾ ഒരു അധികാരി ഇല്ലാതെയില്ല, നടപടികളില്ലാതെയില്ല. ആ നടപടികൾ ഉണ്ടാകും, ആ ഉണ്ടായിട്ടുണ്ട്. അതാണല്ലോ ഇപ്പം നമ്മൾ കണ്ണു തുറന്ന് കാണാവുന്നല്ലേ. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകണില്ല. നടപടികൾ ഉണ്ടാകും, ഉണ്ടാകണം. അത് ഏത് സഭയിലായിട്ടുണ്ടാകും, ഏത് മതത്തിലായി ഉണ്ടാകും. അങ്ങനെ ഇല്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഇല്ലെങ്കിൽ കോടതികൾ പറയേണ്ടത് നിങ്ങൾ നിയമം ഉണ്ടാക്കണമെന്നാണ് ബന്ധപ്പെട്ട സഭയോട് പറയേണ്ടത്. ആ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം കോടതിയോ ഗവൺമെൻറ്റോ അല്ല ചെയ്യേണ്ടത്, അത് അവർ ചെയ്യണം. അതിനകത്ത് എന്തെങ്കിലും അപാകതകളോ ന്യൂനതകളോ ഉണ്ടെന്ന് കോടതികൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കാം. ആ സഭകളെ സന്നദ്ധമാകും. സഭകളെന്നും നിയമം എല്ലാ കാലത്തും മാറുകയും മാറ്റുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ആ സ്വാതന്ത്ര്യം ആ സഭകൾക്കും മതങ്ങൾക്കുമായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസിനോട് ഒരു ചോദ്യം. ഈ സർക്കാരിൻ്റെ കാലത്ത് ഇത് നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ സഭകൾ പിന്നെയും പ്രതിഷേധത്തിലാണ്. എന്താണ് കാരണം? സഭകൾ രണ്ട് രീതിയിലും നടക്കുന്നുണ്ട്. സമരങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ നടക്കുന്നു. ഗവൺമെൻറ് ഒരു നിലപാടെടുക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ്റെ പശ്ചാത്തലമൊക്കെ അതിന് ഭാഗമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഒരു പ്രതീക്ഷ, ഇടതുപക്ഷ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇച്ഛാശക്തി കാണിക്കും, കാണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നടപ്പിലാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടേ രണ്ട് പ്രശ്നങ്ങൾ
നടപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ പ്രകടന പത്രികയിലോ നയപ്രസംഗത്തിലോ ബജറ്റിലോ പറയാത്ത ചർച്ച് ആക്ട് ഇപ്പോൾ എങ്ങനെ ഉയർന്നുവന്നു? നിയമപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് കെ ടി തോമസ് ഈ നിയമം വീണ്ടും നിർദ്ദേശിച്ചത് ഏതെല്ലാം സമിതികളുമായി കൂടിയാലോചിച്ചാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ചില സംശയങ്ങൾക്കു കൂടി ഉത്തരം കിട്ടിയേ മതിയാകൂ. ശബരിമല പ്രശ്നത്തിന് പിന്നാലെ സഭയെ ആരെങ്കിലും ബോധപൂർവം ഇളക്കിവിട്ടോ? ഭരണഘടനയുടെ 26-ാം ഖണ്ഡികയുടെ വ്യക്തമായ അതിന് എതിരായ പ്രവർത്തനമാണ് ഈ ബിൽ. ജസ്റ്റിസ് കെ ടി തോമസിന് അറിയേണ്ടതാണ് ഭരണഘടനയ്ക്കെതിരെ ഇങ്ങനൊരു നിയമം കൊണ്ടുവരാൻ പാടില്ല എന്ന്. പിന്നെ എന്തുകൊണ്ട് ജസ്റ്റിസ് കെ ടി തോമസ് കൊണ്ടുവന്നു, അതിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇതേക്കുറിച്ചാണ് എന്റെ ആശങ്ക. കംപ്ലീറ്റ് സമയയുടെ ഭരണം നഷ്ടപ്പെടില്ലേ? പുറത്തേക്ക് പോയില്ലേ? രാഷ്ട്രം ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അധികാരികളെ സമീപിക്കാൻ പറ്റില്ലേ? അത് വിശ്വാസിയാവണമെന്നില്ല, അവിശ്വാസിയാകാം, ആരുമാകാം. ആ സഭയുടെ അകത്ത് ഞാൻ പറഞ്ഞത് ഒരു ക്ലബ്ബ് നടത്തുന്നു. ഇപ്പൊ നമ്മൾ കാനൻ നിയമത്തെ കാണുന്നത് ക്ലബ്ബ് ലോ എന്നാണ്, ക്ലബിന്റെ നിയമമാണ്. ഒരു ക്ലബിൽ അംഗമായാൽ നിങ്ങൾ സ്വതന്ത്രമായി അംഗമാകുന്നതാ. അംഗമായാൽ ആ ക്ലബിലെ നിയമങ്ങൾ അനുസരിക്കണം. ആ നിയമത്തിനകത്ത് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ക്ലബ്ബ് തന്നെ പരിഹരിച്ച് നിയമങ്ങൾ പരിഹരിക്കുകയും ആ വഴികൾ തേടും. അങ്ങനെ ഒരു നിയമത്തിന്റെ അഭാവം ഉണ്ട് എന്ന് ഒരിടത്തും പറയാനാകാത്ത അവസ്ഥയുണ്ട്. അതിനെക്കുറിച്ച് എല്ലാ മതങ്ങൾക്കും എല്ലാ സഭകൾക്കും കൃത്യമായ നിയമവും ചട്ടങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ കേസുകൾ എല്ലാ മതങ്ങളെക്കുറിച്ചും എല്ലാ സഭകളെക്കുറിച്ചും കേരളത്തിലെ കോടതികളിൽ തന്നെ കേസുകളുണ്ട്, കേസുകൾ വിധിവെപ്പാകുന്നുമുണ്ട്. സഭ ഇടതുപക്ഷ സർക്കാരിൽ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് ഒരു വശത്തുനിന്നുള്ള പ്രസ്താവനകൾ, ബിൽ നടപ്പാക്കുക തന്നെ വേണമെന്ന് മറുവശത്തുനിന്ന് വാദം. യഥാർത്ഥത്തിൽ ഇത്തരമൊരു ബില്ലെന്ന ആവശ്യം സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെയല്ലേ ഉയരേണ്ടത്? കെ സി ബി സിയുടെ സർക്കുലറിൽ അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കത്തോലിക്കാ സഭയുടെ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഈ രാജ്യത്തിൽ നിലവിലുള്ള സിവിൽ നിയമങ്ങളും സഭാ നിയമങ്ങളും ബാധകമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ കത്തോലിക്കാ സഭയുടെ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് സിവിൽ നിയമമാണോ ബാധകമാവുക, സഭാ നിയമമാണോ ബാധകമാവുക? ഇതൊരു വലിയ ചോദ്യമാണ്. സീറോ മലബാർ സഭയിലുണ്ടായ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഇതേ ചോദ്യം ഹൈക്കോടതിയിൽ വന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു, ഇവിടെ സഭാ നിയമം പ്രാബല്യമാകുമോ സിവിൽ നിയമം പ്രാബല്യമാകുമോ എന്നുള്ളത്. അപ്പോൾ സഭാ നിയമം മാത്രമാണ് പ്രാബല്യമാവുക എന്നാണ് കർദിനാൾ വാദിച്ചത്. അതുകൊണ്ടാണ് കർദിനാൾ പറഞ്ഞത് ഇത് സ്വകാര്യ സ്വത്താണ്, ഇത് ഒരു പൊതു സ്വത്തല്ല, തനിക്ക് ഇഷ്ടമുള്ളതുപോലെ വിൽക്കാം, പണം വാങ്ങിയോ വാങ്ങാതെയോ വിൽക്കാം. കർദിനാൾ യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് മാർപ്പാപ്പയ്ക്ക് മാത്രമാണെന്നും അതുകൊണ്ട് കാനൺ നിയമപ്രകാരം മാത്രമാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്നുമാണ് പറഞ്ഞത്. ആ അർത്ഥത്തിലാണ് ഈ ചർച്ച ആക്ട് ഉണ്ടാക്കിയ ആളുകൾ വളരെ കൃത്യമായി പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഇത് ഇവിടെ വസ്തുവകകൾ കൈകാര്യം ചെയ്യുന്നതിന് കൃത്യമായൊരു നിയമമില്ല. സർക്കാർ ഒരു നിയമപരിഷ്കരണ കമ്മീഷനെ നിയമിക്കുന്നു. ആ കമ്മീഷൻ ഒരു റിപ്പോർട്ട് നൽകുന്നു. അത് ഒരു പതിറ്റാണ്ടോളം ഫ്രീസറിൽ ഇരിക്കുന്നു. പൊടുന്നനെ അടുത്ത കമ്മീഷൻ പൊടിതട്ടിയെടുക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും വരെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും എവിടെയായിരുന്നു? ഉത്തരം കിട്ടേണ്ട ചോദ്യമാണ്. നാട്ടിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ എന്തിനിത് ഇപ്പോൾ ചർച്ചയായി? ഈ ചോദ്യത്തിനെങ്കിലും ഉത്തരം കിട്ടിയേ മതിയാകൂ.